ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി ലേർണിംഗ് ആപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയിൽ അറൗണ്ട് പത്തോളം ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇൻഡെപ്ത് ലെവലായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്നത് സോ ഈ കൊസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചാപ്റ്റർ ഫുള്ളായിട്ട് കാണാത്തവർക്ക് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യാപനത്തിന് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷനറി വിഭാഗങ്ങൾ ഏതെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച മേഖലകൾ എഴുതുക ഈ കഴിഞ്ഞ അക്കൗണ്ടൻറ്റ് ക്യാഷ്യർ പരീക്ഷയിൽ മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ബാസൽ ഇമാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടായിരുന്നു ഏകദേശം അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ വ്യാപനത്തിന് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷനറി വിഭാഗങ്ങൾ ഏതെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച മേഖലകൾ എഴുതാനാണ് തന്നെ ചോദിച്ചിട്ടുള്ളത് അത് നമുക്കറിയാം ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനങ്ങൾ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയും ബാസൽ ഇമാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾ മലബാർ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ നടന്ന പ്രധാന പ്രക്ഷോഭങ്ങളെ ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക മലയാളി മെമ്മോറിയൽ എ ഒ മെമ്മോറിയൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം ഇതിൽ മലയാളി മെമ്മോറിയൽ സർക്കാർ ജോലി തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള രീതിയിൽ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി ബരിസ്ഥർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ രണ്ടാമത്തത് ഇയവ മെമ്മോറിയൽ ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഇയവരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നത് നിവർത്തന അജിറ്റേഷൻ നിവർത്തന പ്രക്ഷോഭം സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതിമായ സംവരണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭം നടന്നിരുന്നത് പുന്നപ്രവാലാർ സമരം സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരത്തിനെതിരെയുള്ള സമരമായിരുന്നു പുന്നപ്രവായാർ സമരം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഒന്ന് ശരി ഒന്നും രണ്ടും ശരി ഒന്നും രണ്ടും ശരിയല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ അച്ചടിയുടെ ആരംഭവും ഗ്രന്ഥങ്ങളുടെ പ്രകാശനവും മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നീതിന്യായ വ്യവസ്ഥയുടെ പരിഷ്കരണം കേരളീയ സമൂഹത്തിൻ്റെ ആധുനീകരണം ചികിത്സാരംഗത്തും കുടുംബഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ ബ്രിട്ടീഷുകാരെ കൊണ്ടു കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്ഥാപിച്ച ഏതെങ്കിലും രണ്ട് വ്യവസായങ്ങളുടെ പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് പുനലൂർ പേപ്പർ മില്ല് എഫ് എ സി ടി ഫാക്ട് കുണ്ടറ സെറാമിക്സ് തിരുവനന്തപുരത്തെ റബ്ബർ വർക്ക്സ് ഇതൊക്കെ തന്നെ ലിസ്റ്റ് ഡൗൺ ആയിട്ട് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക മറ്റേ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അത് എ കോളം ബി കോളം സി കോളം കൊടുത്തിട്ടുണ്ട് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേക്കാൽ കൂടി മലയാളികൾ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കാണ് ടി പ്രകാശം ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്ന ആരാണ് ടി പ്രകാശമാണ് ഒറ്റപ്പാലം സമ്മേളനം കെ കേളപ്പൻ ഉപ്പു നിയമം പയ്യന്നൂര് ജി പിള്ള മലയാളി മെമ്മോറിയൽ തിരുതിതാംകൂർ ഇതാണ് മാച്ച് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങളാണ് ഒന്ന് കണ്ണൻ ദേവൻ കമ്പനി മർഡോക്ക് ബ്രൗൺ മലയാളം പ്ലാന്റേഷൻ ഇത് മൂന്നും ബ്രിട്ടീഷ് മൂലധനത്തോടെ കേരളത്തിൽ ആരംഭിച്ച തോട്ട വ്യവസായ സ്ഥാപനങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ച് വിശദമാക്കാനാണ് എണ്ണയാട്ട് മില്ലുകൾ സ്ഥാപിച്ചു കയർ ഫാക്ടറി സ്ഥാപിച്ചു കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറി സ്ഥാപിച്ചു കണ്ണൂരിൽ ബീഡി കമ്പനി സ്ഥാപിച്ചു ഓട്ടുകമ്പനികൾ ഫറൂക്ക് അതേപോലെ തന്നെ കൊല്ലം ഒല്ലൂർ എന്നിവിടങ്ങളിൽ ഓട്ടുകമ്പനികളും സ്ഥാപിച്ചു ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ രംഗത്തുണ്ടായ പുരോഗതിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമാക്കുക അത് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലം പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം കെ കേളപ്പൻ്റെ ഐക്യ കേരള കൺവെൻഷൻ തിരുകൊച്ചി സംയോജനം ഇ എം ആസ് നമ്പൂതിരിപ്പാടിൻ്റെ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ശുപാർശ ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത് അവസാനം കേരള സംസ്ഥാനം രൂപപ്പെട്ടത് ഇനി മറ്റൊരു മാച്ച് പിന്നെ ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് സഹോദരൻ അയ്യപ്പൻ്റെ പ്രസ്ഥാനം ഏതാന്ന് ചോദിക്കുന്നുണ്ട് സഹോദര പ്രസ്ഥാനം അരേ സമാജം സ്ഥാപിച്ചതാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇപ്രാവശ്യം പണ്ഡിറ്റ് കെ പി കറുപ്പനുമായി ബന്ധപ്പെട്ട് വാല സമുദായ പരിഷ്കാരണി സഭ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു പരീക്ഷക്ക് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾക്ക് ശ്രീനാരായണ ഗുരു വഹിച്ച പങ്ക് വിശദീകരിക്കാനാണ് അരിവിപ്പുറം പ്രതിഷ്ഠ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടനകൾ കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിച്ചു മറ്റൊന്ന് കേരളത്തിലെ വ്യാപാരം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളേവ ഇതൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് വ്യാപാര നിയമ ഭേദഗതി ഏകീകരിച്ച നാണയ വ്യവസ്ഥ അളവു തൂക്ക സമ്പ്രദായം ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി തുറമുകൾ വികസിപ്പിച്ചു ഇതൊക്കെ തന്നെ പിന്നെ വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവസാനമായിട്ട് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കി ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാള നിഘണ്ടു പ്രസിദ്ധീകരിച്ചു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പശ്ചിമോദയം എന്ന് തുടങ്ങിയ പത്രങ്ങളൊക്കെ സ്ഥാപിച്ചു ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ പാറ്റേൺ പ്രകാരം അത്യാവശ്യം നല്ല ഇൻഡെപ്ത് നോളജ് ആവശ്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എസ്പെഷ്യലി എസ് സി ആർ ടി ഫിഫ്ത്ത് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇൻഡെപ്തായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സർഫസ് ലെവൽ നോളജ് ഇനിയുള്ള പരീക്ഷകൾ നേരിടാൻ അത് പോരാ ആ ഒരു സ്റ്റൈല് മാറിയിട്ട് നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് തന്നെ അതിനാവശ്യമാണ് എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്